ജാസ്മിൻസ് കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർത്താൽ മതി. രണ്ട് പച്ചമുളക്, ഒരു മൂന്ന് വെള്ളുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 10-12 അണ്ടിപ്പരിപ്പും ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് മാറാതെ വേണം വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് പച്ചമുളക് ചേർക്കുമ്പോൾ കുറച്ച് എരിവുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം എരിവിന് വേണ്ടി കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നുള്ളൂ. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നാല് മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ മുട്ടയുടെയും നടുക വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. അതിനുശേഷം പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച മുട്ട നമുക്ക് മാറ്റിവെക്കാം. ഇതേ പാനിൽ കുറച്ചെണ്ണ ബാക്കിയുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം തന്നെ ചാറ് കുറുകി വരും. കുറുകി വരുന്ന സമയത്ത് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അധികം ലൂസ് ആവരുത്. ഈ ഒരു പാകത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇതിലേക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു പകുതി തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒരു പ്രാവശ്യം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ആവശ്യമെങ്കിൽ മാത്രം വറുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.